അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരെ, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഹൽ നിവാസികളുള്ള ഒരു മഹലായി നമ്മുടെ ചെമ്മൽ മഹൽ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കേരളത്തിലെ എണ്ണപ്പെട്ട വലിയ മഹലുകളിൽ പെട്ട ഒരു മഹലാണ് ചെമ്മലിൽ മഹൽ. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഈ മഹലിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന അറബി കോളേജ്, അതുപോലെ ഉസ്താദിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മാഹിരി കോളേജ്, ഞാൻ ഈ കമ്മിറ്റിയിൽ വന്നതിന് ശേഷം വളരെ അതിന് മുന്നേയും വളരെ ഭംഗിയായി പ്രവർത്തിച്ചു പോകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു 5 വർഷത്തിന് ശേഷം നമുക്ക് വളരെയധികം നല്ല രീതിയിൽ മുന്നേറ്റം നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇൻഷാല്ലാ അതെല്ലാം നാട്ടുകാരുടെ പരിപൂർണമായ സഹകരണവും സംഭാവനയും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മഹലത്തിലെ പള്ളി പരിപാലനവും അതുപോലെ കോളേജിൻ്റെ പരിപാലനവും കോളേജിൻ്റെ പ്രവർത്തനവും എല്ലാം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് പുറത്ത് ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നോ നമുക്ക് ഒരു തിരിവ് നടത്താതെ നമ്മുടെ മഹലത്തിലുള്ള ആളുകൾ മാത്രമാണ് സംഭാവന നൽകി ഇതുവരെ പോയിട്ടുള്ളത്. ഇൻഷാല്ലാ ഇനിയും അത് തുടരണമെന്നാണ് നാട്ടുകാരായ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്. ഇൻഷാല്ലാ അള്ളാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ. പിന്നെ നമ്മുടെ കോളേജ് ഇവിടെ 6ാം വർഷത്തിലേക്ക് നമുക്ക് കുട്ടികൾ എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഈ സമയത്ത് കൊറോണ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 6ാം വർഷത്തിലേക്കുള്ള വിദ്യാർത്ഥികളെ എടുക്കാൻ പറ്റിയിട്ടില്ല. 5 വർഷം നമ്മൾ ഉദ്ദേശത്തിലും വളരെ ഭംഗിയായി നടത്താൻ നമ്മൾ ഉസ്താദിമാർക്കും അവിടെ പ്രവർത്തനം കൊണ്ട് നടത്താൻ പറ്റിയിട്ടുണ്ട്. കമ്മിറ്റികളിലുള്ള എല്ലാവരും ഒരു പരിപൂർണ സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഭംഗിയായി തന്നെ നമുക്കത് നിലനിർത്താനും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ തുടർന്നും നാട്ടുകാരായ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കൂടാതെ നമ്മുടെ മാഹിരി ഉസ്താദിന് കീഴിൽ നടത്തുന്ന മാഹിരി കോളേജും ഒരു 15 വർഷത്തോളമായി നടന്നു വരുന്നുണ്ടെങ്കിലും 5 വർഷത്തിന് ഒരു 6-7 വർഷത്തിന് ശേഷം വളരെ ഭംഗിയായി നമ്മളൊരു കോളേജിൻ്റെ സിസ്റ്റം ഉപയോഗപ്പെടുത്തി ഇൻ്റർവ്യൂയിലൂടെ പഠിതാക്കളെ തിരഞ്ഞെടുക്കുകയും അതിന് കഴിവുറ്റ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലും ഉസ്താദിന് കീഴിൽ നടത്തുന്ന ഈ മാഹിരി കോളേജ് ഇൻഷാല്ലാഹ് ഇൻ്റർവ്യൂ എല്ലാം നടത്തി അതിന് പരിപൂർണമായ ആളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. ഉസ്താദിൻ്റെ പരിപൂർണമായ പിന്തുണ ഉള്ളത് കൊണ്ടും അതുപോലെ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും പരിപൂർണമായ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് നമ്മുടെ ഈ കൊറോണ കാലത്ത് നമുക്ക് ക്ലാസ്സുകൾ വിദ്യാർത്ഥികളെ ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലാതെ ആണ് നമ്മൾ ഓൺലൈൻ വഴിയാണ് നമ്മൾ മാഹിരി കോളേജിൻ്റെയാലും നമ്മൾ ജൂനിയർ കോളേജിൻ്റെയെല്ലാം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അതിനിടക്ക് നടന്ന ഒരു എക്സാമിലെല്ലാം വളരെ ഭംഗിയായി നമുക്ക് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. ഉസ്താദുമാരുടെ പ്രധാനമായ പങ്കും അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും തന്നെ നമ്മൾ വിദ്യാലയം നടക്കുന്ന രീതിയിൽ അധ്യാപകർ ഇവിടെ വന്ന് അതിനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾ ഇവിടെ വരുന്നില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് അതിൻ്റെ ക്വാളിറ്റിയും നിലവാരവും നിലനിർത്തി കൊണ്ടുപോകാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഈ കോളേജിൽ കുട്ടികളും അതുപോലെ മാഹിരി കോളേജിലുള്ള ഈ പഠിതാക്കളും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ഒരു അംഗബലം കുറഞ്ഞ മാതിരി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇൻഷാല്ലാഹ് ഈ കൊറോണ കഴിഞ്ഞാൽ കൊറോണ ഈ മഹാമാരി നിന്ന് കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പഴയ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇൻഷാല്ലാഹ് അതിന് പടച്ചാൽ നമുക്ക് തൗഫീഖ് ചെയ്യും മാറാവട്ടെ. ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തുവാൻ നമുക്ക് ഈ സ്ഥാപനത്തിൽ ഒരു മെമ്പറായി നിൽക്കുന്നിടത്തോളം കാലം പരിപൂർണമായും എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ അത് സഹകരിക്കണം, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും സംഭാവനയും അതുപോലെ പങ്കും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. നമുക്കതുപോലെ നമ്മുടെ കോളേജിലേക്ക് ഇനി വളരെ അത്യാവശ്യമായിട്ട് തന്നെ നമുക്ക് ഒരു ക്യാൻറ്റീൻ അതുപോലെ മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള
ഒരു ബിൽഡിംഗ് കൂടി ഉണ്ടാക്കുന്നതുണ്ട്. അതും അല്ലാഹു നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടാതെ നമ്മുടെ മാഹിരി അസോസിയേഷൻ ഭാരവാഹികൾ, അതിലെ കമ്മിറ്റി, അതിലെ മെമ്പർമാർ നമ്മുടെ ഓൺലൈൻ ആയി സ്പോക്കൺ ഇംഗ്ലീഷ് നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു കേരളത്തിൻ്റെ ചുറ്റുപാടത്തിൽ നിലനിന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മലയാളം തന്നെ വളരെ പോരായ്മ വരാത്തൊരു പോരായ്മ വരുന്നൊരവസ്ഥയാണുള്ളത്. കാരണം പല ആളുകളുമായി നമ്മൾ ബന്ധപ്പെടുന്നതുകൊണ്ട് നമുക്ക് പല ലാംഗ്വേജുകളും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പല വിഷയത്തിലും നമുക്ക് വളരെയധികം മുന്നേറാനും ആ വ്യക്തിയെ പല രീതിയിലും മുന്നേറാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ പുറത്ത് പോയിക്കാണെങ്കിൽ നമുക്ക് വളരെ നിർബന്ധമാണ്. വേൾഡ് വൈഡ് ഭാഷയായിട്ട് തന്നെ നമുക്ക് അറിയാം, നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് ഇംഗ്ലീഷ് ഭാഷയാണ്. അപ്പോൾ അത് ഒരു ഓൺലൈൻ ക്ലാസ്സായിട്ട് ഇവിടെ നടത്തുന്നതിൽ എല്ലാം വളരെയധികം സന്തോഷമുണ്ട്. ഇൻഷാല്ലാഹ് അത് നമ്മുടെ ഉദ്ദേശ ലെവൽ ഏറ്റവും നല്ല ഭംഗിയായ രീതിയിൽ നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് അതിന് അസോസിയേഷൻ മെമ്പർമാർ എന്താണോ ഉദ്ദേശിച്ചത് അതിലും നല്ല രീതിയിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇൻഷാല്ലാഹ് അവർക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും കമ്മിറ്റിയെ നിൽക്കും എൻ്റെ വ്യക്തിപരമായ നിൽക്കും ഞങ്ങളെല്ലാം നൽകാൻ തയ്യാറാണെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കൂടുതലായി ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാല്ലാഹ് വീണ്ടും അടുത്ത് നമുക്ക് എന്തെങ്കിലും പരിപാടിയിലേക്ക് മുന്നേറി കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.